ഞാൻ അഡ്നോക്കിലാണ് ജോലി എന്ന് മനസ്സിലായത്. ഇതിൽ കുറേ ആൾക്കാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഡ്നോക്കിലെ ജോലി എങ്ങനെയാണ്, അഡ്നോക്കിലെ ജോലി കൊള്ളാവോ, നല്ലതാണോ, അതിലേക്ക് എങ്ങനെയാണ് എത്തിയത്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒരുപാട് ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇനി ഇൻ്റർവ്യൂ ഉണ്ട് അറിയിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ആൻഡ് ഇൻസ്റ്റയിലും എഫ് ബിയിലും യൂട്യൂബിലൊക്കെ ഒരുപാട് ഞാനത് കേട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അഡ്നോക്കിൽ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ അഡ്നോക്കിലെ ജോലിയെക്കുറിച്ചും അഡ്നോക്കിലെ ജോലി എനിക്ക് വന്നിട്ടുള്ള എക്സ്പീരിയൻസും അതിലെ നല്ലതും മോശമായ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിലായിട്ട് എന്തായാലും ഞാനൊരു വീഡിയോ ഒരു 15 മിനിറ്റ് ലെങ്ത്തുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് ഉപകരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, വേണമെന്നുള്ളവർ മാത്രം സമയമുള്ളവർ മാത്രം അത് കണ്ടു നോക്കുക. ഓക്കെ, ഇന്നത്തെ ഇതിൽ പറയുന്ന വെച്ചാൽ നിങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് കാര്യങ്ങൾ അതിന് വേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ മറ്റേ എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് നേരെ ഇതിലേക്ക് അയക്കുന്നുണ്ട്, നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നേരെ നോക്കി വായിക്കാന്നുള്ള വീഡിയോ കണ്ട് നിങ്ങൾ സമയം കളയുന്നൊന്നുമില്ല. ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ എന്താണ് വേണ്ടത്, ഏതാണ് വേണ്ടതൊക്കെ ഡീറ്റെയിൽസ് അതിൻ്റെ അടിയിൽ എഴുതി പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂവിലുണ്ടായി എനിക്ക് ചെറിയ ചെറിയ എക്സ്പീരിയൻസുകളുടെ കാര്യം പൂർണ്ണമായി അങ്ങ് പറഞ്ഞുതരാൻ പറ്റില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു നിയമം നടത്താം. അപ്പം പൂർണ്ണമായിട്ടല്ല, ഇൻ്റർവ്യൂവിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് ഞാൻ ഏകദേശം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞുതരാൻ വേണ്ടി തന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് 20, അതായത് 3-4 ദിവസം മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ ഇപ്പോൾ ഇതിൽ പറയുന്നതിൽ ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ് നിങ്ങൾ റെഡിയാക്കേണ്ടതുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 20 ജബലാലിയിൽ ജഫ്സ വൺ എന്ന ഒരു കൺവെൻഷൻ സെൻറ്ററിലാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത്. സെയിം പ്ലേസിൽ തന്നെയാണ്, സെയിം ലൊക്കേഷനിലാണ് എനിക്കും ഇൻ്റർവ്യൂ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കംപ്ലീറ്റ് ടെക്സ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല, ആ മെസ്സേജ് അങ്ങനെ തന്നെയാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ പൊതുവായിട്ടുള്ള കുറച്ച് നിയമങ്ങളും കാര്യങ്ങളുണ്ട്. ഇത് വായിക്കാതെ പലരും വന്നിട്ട് അവിടെ നിന്ന് മടങ്ങുന്നതാണെന്ന് സങ്കടം ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ അഡ്നോക്കിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറയുകയാണ്. അതിൽ സാധാരണഗതി ഇല്ലണക്കാൽ ഇത്തവണ ചെറിയ ചെറിയ ചേഞ്ചുകളൊക്കെ കാണുന്നുണ്ട്. 1-ാമത്തെ ഏജ് പറയുന്നത് ഇത്തവണ 23 മുതൽ 30 വയസ്സ് വരെയാണ്. ഓക്കെ, അതിന് കൂടുതലും കുറവുള്ളവർ പോയിട്ട് മടങ്ങാനാവരുത്. കാരണം വെച്ചാൽ നല്ല ക്രൗഡുണ്ട്, നല്ല തിരക്കുണ്ടാകും. കാരണം വെച്ചാൽ അഡ്നോക്ക് അത്രയും കൂടുതൽ ആൾക്കാർക്ക് ജോലി ചെയ്യുന്നൊരു ഒരു സ്ഥാപനമാണ്. 3 ആൾക്കാരുടെ തിരക്കുണ്ടാവും ഉറപ്പാണ്. കാരണവശാലും തിരക്കില്ലാതെ വെച്ചിട്ട് പോയിട്ട് മടങ്ങാനിട വരരുത്. 2-ാമത്തെ കയ്യിലും ശരീരത്തിലൊക്കെ ടാറ്റ കുത്തിയിട്ടുണ്ടെങ്കിൽ അവരെ റിജക്ട് ചെയ്യും. അവിടെ തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂവിൽ തന്നെ അവർ റിജക്ട് ചെയ്യും. 3-ാമത്തെ നോക്കേണ്ടത് ഹൈറ്റ് 165-ൻ്റെ താഴത്താണെങ്കിൽ അതും റിജക്ട് ചെയ്യും. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ നല്ലവർ പോയിട്ട് കാര്യമില്ല. പിന്നെ നോക്കേണ്ട കേസ് വെച്ചാൽ അവിടെയുള്ള ഇത്തവണയുള്ള വേക്കൻസി എന്ന് പറയുന്നത് ലൂബ് ചേഞ്ചും അതുപോലെ തന്നെ പെട്രോൾ ഫ്യൂൾ പമ്പ് അറ്റൻഡ്, അതായത് പെട്രോൾ അടിക്കുന്നത്. ഈ രണ്ട് വേക്കൻസിയിലേക്ക് മാത്രമേ ഇത്തവണ ഇതുള്ളൂ, സോറി, ഈ രണ്ട് പൊസിഷനിലേക്ക് മാത്രമേ ഇത്തവണ വേക്കൻസി ഉള്ളൂ. കഴിഞ്ഞ തവണ 4 പൊസിഷൻ ഉണ്ടായിരുന്നു, അതായത് സീ സ്റ്റോറും അതുപോലെ തന്നെ ബാരിസ്റ്റി. ഇത്തവണ അത് രണ്ടും കാണാനില്ല, ഈ രണ്ട് വേക്കൻസിയിലേക്ക് ഉള്ളൂ. എന്നാലും അത്യാവശ്യം വേക്കൻസികൾ എന്തായാലും ഉണ്ടോ, ഒത്തിരി ആൾക്കാരും പ്രതീക്ഷിക്കാം, അത്യാവശ്യം വേക്കൻസികൾ ഉണ്ടോ. അപ്പോൾ ഇതിനാണ് ഇതിൻ്റെ ഒരു മാനദണ്ഡം. പിന്നെ പേപ്പേഴ്സും ഡോക്യുമെൻറ്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്, അത് പറഞ്ഞിട്ട് വെറുതെ വെളിപ്പിക്കുന്നില്ല. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ സ്റ്റേജ് പറഞ്ഞാൽ ഒരു 3 സ്റ്റേജാണ്. മെയിനായിട്ട് നിങ്ങൾക്ക് ഈ മിനിമം ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു ബേസ് നോളജ് വേണം. ഇപ്പം ഞാൻ വലിയ ഇംഗ്ലീഷ് അറിയുന്ന ഒരാളെന്നല്ല, എന്നാൽ എനിക്കൊരു ബേസ് അറിയാം, അതായത് അത്യാവശ്യം കോൺഫിഡൻസ്. എനിക്ക് അവിടെ കോൺഫിഡൻസ് ഉണ്ടായ ഒരു ടിപ്സ് മാത്രം ഞാൻ പറഞ്ഞുതരാം. അതായത് ആ പണി പോവുകയാണെങ്കിൽ പോട്ടെ, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നൊരു മനസ്സിലാണ് പോയത്. കാരണം വെച്ചാൽ ആ ഒരു ജോലിയല്ല നമ്മുടെ ലൈഫിൻ്റെ എൻഡ് എന്നുള്ളൊരു വിശ്വാസം മനസ്സിലേക്ക് ആദ്യം ഞാൻ ഉണ്ടാക്കിയെടുത്തു. ഓക്കെ, ആ ജോലി കിട്ടിയിട്ട് ഞാൻ അടുത്ത് നോക്കാം, നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം ഇതൊന്നുമല്ല എന്നുള്ളത് വന്നപ്പോൾ തന്നെ എനിക്കുണ്ടായ കോൺഫിഡൻസ് അത്ര മാത്രമാണ്, ഭയങ്കരമായ കോൺഫിഡൻസ് ഉണ്ടായി. പക്ഷേ മറ്റൊരു സംഭവം ഉണ്ടായി, ഇൻ്റർവ്യൂ ഫൈനൽ സ്റ്റേജിൽ എത്തിയ സമയത്ത് എന്നിട്ട് ഈ കോൺഫിഡൻസ് ഒക്കെ അങ്ങ് ചോർന്നു പോയി. കാരണം വെച്ചാൽ ഒരു മലയാളി സാറായിട്ട് നമുക്ക് ഒരു ഇൻ്റർവ്യൂ ചെയ്തത് ലോബിൻ്റെ കുറച്ച് സ്ട്രോങ് ആയിരുന്നു ആ ഇൻ്റർവ്യൂ. അവസാനം പുള്ളിക്കാരൻ്റെ ചോദ്യത്തിന് മുമ്പിൽ എനിക്ക് അറിയാമെന്ന് ഇംഗ്ലീഷൊക്കെ അങ്ങ് മറന്നു പോയി നൈസായിട്ട്. പക്ഷേ അപ്പോഴും ഞാൻ എൻ്റെ കോൺഫിഡൻസ് പുള്ളിയുടെ മുമ്പിൽ പറഞ്ഞു, കാരണം വെച്ചാൽ എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്ക് അത്രയും കോൺഫിഡൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണിതെന്നുള്ള അത്രയും കോൺഫിഡൻസ് പ്രകടിപ്പിക്കാൻ മാത്രമേ എനിക്ക് ഇംഗ്ലീഷ് വാക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു കോൺഫിഡൻസ് കൊണ്ടാവാം ഒരു പക്ഷേ അന്ന് ഞാനത് പാസ്സായി എന്ന് ചെയ്യുന്നു. കാരണം അൽഹംദുലില്ലാ ഞാനത് സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇപ്പോൾ ജോബ് ചെയ്ത്, എനിക്കങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പോയി നോക്കി ട്രൈ ചെയ്താവുന്ന ഒരു ജോലി തന്നെയാണ്, കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം വെച്ചാൽ 8 hours ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ, കറക്റ്റ് ഓൺ ടൈം സാലറി കിട്ടും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഞാൻ അഡ്നോക്കിൻ്റെ ജോബിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇതിലും ആ ഒരു വീഡിയോയിലുണ്ട്, ഇതിലും പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇൻ്റർവ്യൂവിൻ്റെ സ്റ്റെപ്പ് 3 സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക്ക് നമ്മുടെ നോളജ്, നമ്മുടെ കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ട് നോക്കുന്ന രീതിയിൽ നമ്മുടെ നിർത്തിയിട്ടൊരു ചോദ്യം, നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ പറയും, നമ്മളെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ പറയും. ആ സമയത്ത് നമ്മൾ കോൺഫിഡൻസോട് കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ ഒരു പുള്ളി ഫെയിലാകുന്നത് കണ്ടു. അപ്പോൾ ആ പുള്ളിയുടെ സംസാര രീതി ഇങ്ങനെയാണ്, അയാം പേര് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ഞാൻ അയാം ജസ്റ്റ് 10th ഇങ്ങനെ തപ്പിക്കളഞ്ഞ് ആ സ്പോട്ടിൽ റിജക്റ്റ് അടിച്ചു. നമ്മളാ പറയുന്ന ചെറിയ കാര്യം സെയിം കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ ഞാൻ കുറച്ച് സ്പീഡിൽ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. സംഭവം നമുക്ക് അറിയുന്നത് പോലെ ഒരു കുറച്ച് കോൺഫിഡൻസിൽ അങ്ങോട്ട് അവതരിപ്പിച്ചു. സംഭവം ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇതായി. സെക്കൻഡ് സ്റ്റെപ്പിൽ നോക്കുന്നതും ഇംഗ്ലീഷ് തന്നെയാണ്, പക്ഷേ ഒരു എക്സാം വന്ന് ഇംഗ്ലീഷും മാത്സും. മാത്സ് പറഞ്ഞാൽ വലിയൊന്നുമില്ല, കുറച്ച് കൂട്ടാനും കുറക്കാനൊക്കെയുള്ള കണക്കുകൾ അത്രയേ ഉള്ളൂ. അതൊക്കെ സിമ്പിളാണ്, വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു മിനിമം ക്വാളിഫിക്കേഷനിൽ ആർക്കും പറ്റുമെന്ന് എൻ്റെ ഒരു വിശ്വാസം. എന്നെ കൊണ്ട് പറ്റിയെങ്കിൽ നിങ്ങൾക്കും പറ്റും. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് അതാണ്, രണ്ടൊരു ചെറിയൊരു എക്സാം, ഒരു 10-ൽ 6 മാർക്ക് കിട്ടണമെങ്കിൽ അത് പാസ്സാകും, നിങ്ങൾക്ക് ഒരു റൂട്ട് കിട്ടും ഒരു എക്സാം ഇതിൻ്റെ. അതുതന്നെ ആയിരിക്കണം ഇത്തവണയും മറ്റേ ഇതിൻ്റെ എന്താ പറയുക, ഈ ഇത്തവണയും അതൊക്കെ തന്നെയാണ് മറ്റേ
എക്സാമിൻ്റെ റൂള് നമുക്ക് വിചാരിക്കാം അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും ചോദിക്കണ്ട, ഞാൻ എന്തായാലും ചോദിക്കുക. പറയാനും പോകുന്നില്ല, അങ്ങോട്ട് അഡ്നോക്ക് അത് മാറ്റിയിട്ടുണ്ടാവുന്നില്ലെന്നും കാര്യമില്ല. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആണ്. അത് ചിലർക്ക് എടുത്ത് ലോക്കൽ എടുത്ത് അറബികൾ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ചെയ്യും. എനിക്കുണ്ട് അതൊരു മലയാളിയാണ്, അത്യാവശ്യം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെക്കുറിച്ച് ധാരണയുള്ളൊരു പുള്ളിക്കാരൻ തന്നെ ഇടുന്നൊരു സാറായിരുന്നു. പക്ഷേ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. എന്ത് തന്നെ എനിക്കന്ന് ഇംഗ്ലീഷ് വിഴിഞ്ഞ സമയത്ത് തന്നെ അത്രമാത്രം ആ പുള്ളി ഒന്ന് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വളരെ വളരെ യൂസ്ഫുള്ളായിരുന്നു ആ ഒരു സമയത്ത് എനിക്ക് കിട്ടിയ വളരെ ഇതായിരുന്നു. കാരണം വെച്ചാൽ ആ സമയത്ത് മാത്രം എന്തോ എൻ്റെ ഒരു വാക്കെന്ന് വിശ്വസിച്ച പോലെ നിങ്ങളും കോൺഫിഡൻസ് മാക്സിമം കാണിക്കാൻ ശ്രമിക്കുക, വേറെ ഒന്നും കൂടുതൽ ഇതൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതിൽ എന്തായാലും ഇതൊക്കെ കൂടുതലൊന്ന് പേഴ്സണലി മെസ്സേജ് ആക്കാണെങ്കിൽ പേഴ്സണലൈസ് മെസ്സേജ് അയച്ച് ചോദിക്കുക, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എന്താ വെച്ചാൽ സഹായിക്കാം. അപ്പോൾ ഇൻസ്റ്റായിട്ട് ഫേസ്ബുക്ക് ആയിട്ട് വാട്സപ്പ് ആയിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇൻസ്റ്റയിൽ എഫ് ബിയിലൊക്കെ മെസ്സേജ് അയച്ചാൽ എന്തായാലും റീപ്ലൈ കിട്ടും. കുറച്ച് വൈകിട്ട് രാത്രിയോ എത്ര സമയമായാലും ഞാൻ എന്തായാലും റീപ്ലൈ കൊടുക്കുന്നുണ്ട് എൻ്റെ ഈ ഒരു ജോബിയായിട്ട് ബന്ധപ്പെട്ട് ഈ അഡ്നോക്കിൻ്റെ. പിന്നെ ജോബ് വേക്കൻസി കൂടുതൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ മറ്റോ നിൽക്കണ്ട. ഞാൻ ഇപ്പോൾ ജോബ് വേക്കൻസി കൂടുതൽ അപ്ലോഡ് ചെയ്യില്ല, പക്ഷേ അഡ്നോക്കിൻ്റെ മാത്രം ആയതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം മുമ്പ് അഡ്നോക്കിനല്ല, സോറി, മറ്റ് ജോബ് വേക്കൻസി ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് എനിക്കും ഞാൻ കാരണം മറ്റ് പലർക്കും കുറച്ച് പേഴ്സണലി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ജോബ് വേക്കൻസി കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നില്ല, ഇതിൽ കുറവാണ്. ഡയറക്റ്റ് ആരും കേൾപ്പിച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ ഈ ചാനലിൻ്റെ കൂടെ ചേർന്നിട്ട് നിങ്ങൾക്ക് ഒരു ഗുണമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ചേർന്നിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾ അങ്ങനെ ഒരു വീഡിയോ ആഗ്രഹിച്ചിട്ട് ഈ ഒരു ചാനലിൽ ചേരണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ വേണ്ട ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇതിൽ വേണ്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. കൂടുതൽ സമയം കളയുന്നില്ല. അപ്പം ആളുകൾ പേപ്പേഴ്സ്, നിങ്ങൾ ഇതിൻ്റെ ആരോണ പോകുന്നതിൻ്റെ പേപ്പേഴ്സൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ റെഡിയാക്കി വെക്കുക. അതിൽ ഡീറ്റെയിൽസ് അടിയിൽ കൊടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പേപ്പേഴ്സ് കംപ്ലീറ്റ് നിങ്ങൾ റെഡിയാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ കൂടുതൽ വിളിച്ചിട്ട് അതൊരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ.